നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിക്കുള്ളിൽ പൊട്ടിത്തെറികൾ ശക്തമാവുകയാണ്. ഇപ്പോൾ ഒരു ഐക്യതയൊക്കെ നേതാക്കൾക്കിടയിൽ കാണുന്നുണ്ട്. എന്തായാലും പ്രതികരണവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് പറഞ്ഞതുപോലെയാണ് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പണിയെല്ലാം എടുക്കുന്ന ആളാണെന്ന് പിന്നീട് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ഇത്തരം വാർത്തകൾ തുടരുകയാണ്. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു തീർത്തുവെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്റെ ലക്ഷ്യം സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വിജയമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കൗൺസിലറെയെങ്കിലും കൂടുതലായി ജയിപ്പിക്കാൻ വി ഡി സതീശനോട് പന്തയം വയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെല്ലുവിളിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വയ്ക്കാം, ഒരു മുനിസിപ്പൽ കൌൺസിലറെ യു ഡി എഫിന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ? തന്റെ ചിന്ത അടുത്ത തിരഞ്ഞെടുപ്പാണ്. വി ഡി സതീശന് വെല്ലുവിളിയെ ശക്തമായി ബി ജെ പി ഏറ്റെടുക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കും. താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരെ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടും കൌൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും ഇരുത്താനുള്ള തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഘടകം നാളിതുവരെ ഏൽപ്പിച്ച എല്ലാ ജോലിയും കൃത്യമായി ചെയ്തിട്ടുണ്ട്. അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തുവെന്ന ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. മാത്രമല്ല, പ്രമീളാദേവി ഉന്നയിച്ച ആരോപണങ്ങൾക്കും ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകി. പ്രമീളാദേവി ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി സംസ്ഥാന അധ്യക്ഷന് കൊടുത്തിട്ടുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് താൻ എന്താണ് പറയേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. നേതൃത്വത്തിൽ മാറ്റം വേണ്ടിവരുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകിയില്ല. ഇതിന് വ്യക്തമായ മറുപടി നൽകിയത് കുമ്മനം രാജശേഖരനാണെന്നും അദ്ദേഹത്തെക്കാൾ വലിയ ആളല്ല താനെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പ്രമീള വികാരപരമായി പ്രതികരിച്ചതെന്നായിരുന്നു സി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. തോൽവിയിലെ പ്രമീളയുടെ പരാമർശങ്ങളോടായിരുന്നു പ്രതികരണം. അവർക്ക് പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നടപടിയുടെ കാര്യത്തിൽ താനല്ല തീരുമാനമെടുക്കേണ്ടത്. താൻ വ്യക്തിപരമായിട്ട് ആർക്കെതിരെ നടപടി ആഗ്രഹിക്കുന്ന ആളല്ല. പ്രമീള പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പരിശോധിക്കും, തിരുത്തും. പാലക്കാട് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയിട്ടില്ല, അത് സംബന്ധിച്ച് പരിശോധനകൾ ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നുവെന്നും മറിച്ചുള്ള പ്രചാരണം മാധ്യമ സൃഷ്ടിയാണെന്നും കൃഷ്ണകുമാറും പ്രതികരിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.